നമസ്കാരം എം ടിയുടെ ഒൻപത് ചെറുകഥകളെ അടിസ്ഥാനമാക്കി മലയാളത്തിലെ പ്രമുഖ സംവിധായകൻ അണിയിച്ചൊരുക്കിയ ഒൻപത് സിനിമകൾ മലയാളത്തിലെ പ്രമുഖരായ മിക്ക അഭിനേതാക്കളും വരുന്നു സി ഫൈവിലാണ് ചിത്രം സ്ട്രീം ചെയ്യുന്നത് ഏകദേശം അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ അടുത്ത് വരെ ദൈർഘ്യമുണ്ട് ഓരോന്ന് നോക്കുകയാണെങ്കിൽ കമലഹാസിന്റെ ഇൻട്രോ ആ കഥയെക്കുറിച്ച് അങ്ങനെയാണ് പ്രേക്ഷകരെ കൂടെ കഥയിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടതിൻ്റെ ഓർഡറിലാണ് ഇവിടെ ചുരുക്കി പറയുന്നത് അപ്പോൾ മനോരഥങ്ങളിലെ ഓരോ സിനിമകളെയും കുറിച്ച് ശിലാലിഖിതം പ്രിയദർശൻ സംവിധാനം ചെയ്ത് ബിജു മേനോൻ ജോയ് മാത്യു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം ഗോപാലൻകുട്ടിയുടെ കഥയാണ് പറയുന്നത് ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ അന്വേഷിച്ചുള്ള യാത്രയിൽ ഒരു ദിവസം മകൾക്കൊപ്പം തന്റെ തറവാട്ടിലെത്തുന്നു അന്വേഷിക്കാതെ തന്നെ അയാളിലേക്ക് എത്തുന്ന ഭൂതകാലത്തിന്റെ കാഴ്ചകളാണ് ശിലാലിഖിതം പറയുന്നത് കണ്ടു കഴിഞ്ഞാലും മനസ്സിൽ നിന്നും അങ്ങനെ പെട്ടെന്നൊന്നും ഗോപാലംകുട്ടി പോകില്ല അയാളുടെ മൗനങ്ങളെ തിരിച്ചുവിളിക്കുന്ന മനസ്സിൻ്റെ വിങ്ങലുകളെ അത്രയും മികച്ച രീതിയിൽ ബിജുമരം ചെയ്തിട്ടുണ്ട് ചുരുങ്ങിയ സംഭാഷണങ്ങൾ കൊണ്ട് അയാളുടെ കഴിഞ്ഞ കാലത്തിൻ്റെ വേദനകളെ ആയി തന്നെ പ്രിയദർശനം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് ഈ കഥാപാത്രത്തിന്റെ യാത്രയ്ക്കൊപ്പം തന്നെ ഗ്രാമം തറവാട് ബന്ധങ്ങൾ മനുഷ്യത്വം എന്ന ആശയങ്ങളെയൊക്കെ ശിലാലിഖിതം കാര്യമായി തന്നെ പരിഗണിക്കുന്നുമുണ്ട് നന്മകളാൽ സമ്മർദ്ദമാണ് നാട്ടിൻപുറം എന്നതിനെ അവിടുത്തെ തനത് മനുഷ്യരിലൂടെ ഒരു അന്വേഷണം കൂടെ എം നടത്തുന്നുണ്ട് അവസാനം ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ കുടുംബക്കാർ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയില്ലേ എന്ന് അമ്മാവൻ കഥാപാത്രം പറയുന്നിടത്ത് എം ടിയുടെ മാറിയ മനുഷ്യനെയും സംസ്കാരത്തെയും കൂടെ അടയാളപ്പെടുത്തുകയാണ് പ്രകടനത്തിൽ എല്ലാവരും സിനിമയിൽ നല്ല രസമായി തന്നെ ചെയ്തിട്ടുണ്ട് വിഷ്വൽസും പശ്ചാത്തല സംഗീതവും കൊള്ളാം മൊത്തത്തിൽ ഈ സീരീസിലെ ഇഷ്ടപ്പെട്ട ഒരു കാഴ്ച തന്നെയാണ് ശിലാലിഖിതം ഷെർലക് മഹേഷ് നാരായണൻ സംവിധാന ചിത്രം കാനഡയുടെ പശ്ചാത്തലത്തിലാണ് നടക്കുന്നത് ജോലി തേടി വിദേശത്ത് ബാലു അയാളുടെ സഹോദരി അവിടെ ജോലി ചെയ്യുന്നുണ്ട് സഹോദരിക്ക് ആകെ കമ്പനിയായിട്ടുള്ളത് ഷെർലക് എന്ന പൂച്ചയാണ് ബാലു കൂടെ അവിടെ എത്തുന്നതും ജോലിക്കുള്ള അന്വേഷണമൊക്കെയായിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത് ഈ കഥ മുന്നേയും നിങ്ങൾ കേട്ടിട്ടുള്ളതാകാം എം ടിയുടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട കഥ കൂടെയാണ് ഷെർലക് സിനിമയാകുമ്പോഴും നല്ല രസമായി തന്നെ വന്നിട്ടുണ്ട് ഫഹദ് ഗംഭീരമായി തന്നെ ബാലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് അയാൾ അനുഭവിക്കുന്നത് അയാളുടെ ഉള്ളു എന്നത് അനായാസേന പ്രേക്ഷകനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും കാണാം നദിയാമോദവും രസമായി തന്നെ ചെയ്തിട്ടുണ്ട് സിനിമ പറയുന്ന പ്രമേയ ത്തെ അതിന്റെ സോൾ പ്രേക്ഷകരിലെത്തിക്കുന്നതിൽ മഹേഷ് നാരായണൻ വിജയിച്ചിട്ടുമുണ്ട് മനോരഥങ്ങളിലെ ഇഷ്ടപ്പെട്ട എപ്പിസോഡ് തന്നെയാണ് ഷെർലക് വീണ്ടും കാണാനുള്ള ഒന്നുകൂടെ ഉണ്ടെന്ന് തോന്നുന്നു കാഴ്ച ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ പാർവതി തിരുവോത്ത് നരേൻ ഹരീഷ് ഉത്തമൻ എന്നിവരാണ് പ്രധാന വേഷങ്ങൾ എത്തിയത് സുധ നാട്ടിലേക്ക് വരുന്നിടത്താണ് കഥ തുടങ്ങുന്നത് ഭർത്താവുമായി ചില പ്രശ്നങ്ങളാണെന്ന് അറിയുന്നു സുധാ തന്റെ ജീവിതത്തെ എങ്ങനെ കാണുന്നു പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യുന്നു എന്നതും ഈ കാര്യങ്ങളെല്ലാം സമൂഹം എങ്ങനെ കാണുന്നു എന്നതുമാണ് ചിത്രം ചർച്ച ചെയ്യുന്നത് പാർവതിയുടെയും ഹരീഷിന്റെയും പ്രകടനം നല്ലതായി അനുഭവപ്പെട്ടു വർഷങ്ങൾക്ക് മുന്നേ എം ടി എഴുതിയതാണെങ്കിലും ഈ കാലത്തും വളരെ ആയ ഒരു വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത് ചട്ടക്കൂടുകളിലെ സഹനങ്ങളാണ് നല്ല ജീവിതം സമ്മാനിക്കുന്നതെന്ന സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നും തനിക്ക് വേണ്ടിയുള്ള ജീവിതമാണ് നല്ല ജീവിതം എന്ന കാഴ്ചപ്പാടിലേക്കുള്ള യാത്ര നേരിടുന്ന പ്രധാന പ്രതിസന്ധി തന്നെയാണ് കാഴ്ച വിഷയമാക്കുന്നത് മുത്തശ്ശിയുടെ കഥാപാത്രത്തിലൂടെ കൊണ്ടുവന്ന സംഗതികളും രസമായിട്ട് തോന്നി കാഴ്ച ഇഷ്ടപ്പെട്ടു ഓളവും തീരവും പ്രിയദർശൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ ദുർഗാകൃഷ്ണ സ്വരഭി ലക്ഷ്മി ഹരീഷ് പേരടി മാമുക്കോയ എന്നിവർ പ്രധാന വേഷങ്ങളിലെ ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വന്നിരിക്കുന്നത് ഈ സീരീസിലെ ഏറ്റവും ദൈർഘ്യമുള്ള ചിത്രവും ഓളവും തീരവുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പി എൻ മേനോന്റെ സംവിധാനത്തിൽ ഓളവും തീരവും എന്ന ചിത്രം മുന്നേ വന്നിട്ടുണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ ഓളവും തീരവും പ്രിയദർശൻ വേർഷൻ എന്നൂടെ പറയാം ഇത്രയും കാലത്തിന് ശേഷം ആ കഥ വീണ്ടും സിനിമയായി വരുമ്പോൾ കാലങ്ങൾക്കിപ്പുറം എന്ന ഫാക്ടർ ആ കഥയിൽ എത്രത്തോളം കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്നത് ചോദ്യമാണ് അതിൽ പ്രധാനം ബാപ്പുട്ടിയുടെയും നബീസയുടെയും പ്രണയമാണ് കഥയുടെ സോൾ എന്നത് അത്ര മികച്ച രീതിയിൽ വന്നു എന്ന് തോന്നിയില്ല പെട്ടെന്ന് പറഞ്ഞു തീർത്തൊരു ഫീലാണ് ഉണ്ടായത് പ്രകടനത്തിൽ മോഹൻലാൽ ഭാഷ കൈകാര്യം ചെയ്ത് ഒക്കെ ആയിട്ട് തോന്നി ദുർഗാകൃഷ്ണ സുരഭി ഹരീഷ് പെരഡി എന്നിവരുടെ പ്രകടനങ്ങളും കൊള്ളാം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്നതിൻ്റെ ഒരു സുഖമുണ്ടായിരുന്നു അന്നത്തെ ഒരു ജീവിത സാഹചര്യങ്ങളെയുമൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എങ്കിലും കണ്ടു കഴിയുമ്പോൾ കാര്യമായി ഒന്നും തന്നെ ഓളവും തിരവും ബാക്കിയാക്കുന്നില്ല വിൽപ്പന അശ്വതി വി നായർ സംവിധാനം ചെയ്ത് ആസിഫ് അലി മധുബാല എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി ഇത്രം ഗീതാ പരയക്കിന്റെ കഥയാണ് നമ്മളോട് പറയുന്നത് ചെന്നൈയുടെ പശ്ചാത്തലത്തിൽ കഥ നടക്കുന്നു വീട്ടിലെ സാധനങ്ങൾ വിൽപ്പനയ്ക്ക് എന്ന പരസ്യം കണ്ടുവരുന്ന സുനിൽ അദ്ദേഹത്തിന് ഒരു ടൈപ്പ് റൈറ്റർ ആയിരുന്നു ആവശ്യമുണ്ടായിരുന്നത് അങ്ങനെ അവിടെ എത്തുകയും രണ്ടു പേരുടെ സംഭാഷണത്തിലൂടെ ഗീത എന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തിലേക്കുള്ള യാത്രയാണ് വിൽപ്പന എന്ന സിനിമ പറയുന്നത് പശ്ചാത്തലം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പക്ഷേ സിനിമ അത്ര എഫക്റ്റീവായി വന്നില്ല എന്നാണ് തോന്നിയത് ജസ്റ്റ് ഓക്കെ പ്രത്യേകിച്ച് ക്ലൈമാക്സേക്ക് എത്തുമ്പോൾ ഒരു ഇമ്പാക്ട് ഇല്ലാതെ പോകുന്ന അവസ്ഥ കൂടെയായിരുന്നു കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ് രഞ്ജിത്ത് സംവിധാനം ചെയ്ത് മമ്മൂട്ടി വിനീത് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ചിത്രം എം ടിയുടെ ആത്മകഥാംശമുള്ളതാണ് നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥ കൂടെ ഇതിൽ വരുന്നുണ്ട് ശ്രീലങ്കയിലേക്കുള്ള വേണുഗോപാൽ എന്ന പത്രപ്രവർത്തകന്റെ യാത്രയും ശ്രീലങ്കയുമായി ബന്ധപ്പെട്ട അയാളുടെ ബാല്യകാല ഓർമ്മകളുമാണ് ചിത്രം പ്രമേയമാക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ സീരീസിലെ ഏറ്റവും ദൈർഘ്യം കുറവുള്ള കഥയും ഇതുതന്നെയാണ് ബാല്യത്തിൻ്റെ ഓർമ്മകൾ തന്റെ ഉള്ളിൽ എത്രത്തോളം ആയി നിൽക്കുന്നു എന്നത് വേണുഗോപാലിലൂടെ മമ്മൂട്ടി ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട് വിനീതന്റെ പ്രകടനവും മികച്ചതായി തന്നെ അനുഭവപ്പെട്ടു നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥ കാലങ്ങളായി ആകാം കടുകണ്ണവ ഒരു യാത്രക്കുറിപ്പ് നല്ല അനുഭവം തന്നെയായിരുന്നു സമ്മാനിച്ചത് നഷ്ടപ്പെടലിന്റെ തിരിച്ചു ലഭിക്കാതെ പോകുന്നതിന്റെ അയാളുടെ മനസ്സിന്റെ വേദനകളെ ക്ലൈമാക്സിൽ പ്രേക്ഷകർക്ക് ഒരു ഫീൽ നൽകി തന്നെ അവതരിപ്പിക്കാൻ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാലും ആ കഥാപാത്രവും സാഹചര്യവും ഒക്കെ കുറച്ചു നേരം കൂടെ മനസ്സിൽ നിൽക്കുന്ന അനുഭവം ചിത്രം ഇഷ്ടപ്പെട്ടു കടൽക്കാറ്റ് രതീഷ് അംബാട്ട് സംവിധാനം ചെയ്ത് ഇന്ദ്രജിത് അപർണ ബാലമുരളി ആൻ അഗസ്റ്റിൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെ ചിത്രം എം ടിയുടെ ബന്ധനം എന്ന കഥയെ അടിസ്ഥാനമാക്കിയാണ് കേശവിന്റെ രണ്ട് ജീവിതങ്ങളാണ് ഈ ചിത്രം പറയുന്നത് പുതുജീവിതത്തിൽ അയാളുടെ ബന്ധങ്ങളെ പരിഗണിക്കാതിരിക്കുന്നതും മറ്റും ആ ഒക്കെ ഇന്ദ്രജിത്ത് നല്ല രസമായി തന്നെ ചെയ്തിട്ടുണ്ട് അപർണയുടെ പ്രകടനവും കൊള്ളാമെന്ന് തോന്നി കഥ വായിച്ചില്ലെങ്കിലും ഇങ്ങനെ ആയിരിക്കാം പോകുന്നത് എന്നൊരു പ്രൊഡിക്റ്റബിലിറ്റി സിനിമക്കകത്തുണ്ടായിരുന്നു മൊത്തത്തിൽ മികച്ചത് എന്ന് തോന്നാത്ത അനുഭവമായിരുന്നു കടൽക്കാറ്റ് അഭയം തേടി വീണ്ടും സന്തോഷിവൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സിദ്ദിഖാണ് പ്രധാന വേഷത്തിൽ എത്തിയിരിക്കുന്നത് ഗ്രാമത്തിൽ അപരിചിതനായ ഒരു വ്യക്തി എത്തുകയും വാടകയ്ക്ക് താമസിക്കുകയും ചെയ്യുന്നു ഒരു മിസ്റ്ററി ആ കഥാപാത്രത്തിൽ നൽകിയാണ് കഥ മുന്നോട്ട് പോകുന്നതും വിഷ്വൽസ് ഒക്കെ രസമായിരുന്നു കളർ ടോണൊക്കെയായി ഒരു വ്യത്യസ്തത ഉടനീളം കൊണ്ടുവരുന്നതുമുണ്ട് പക്ഷേ കഥ പല കാര്യങ്ങളും ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുമ്പോഴും പോയിന്റ്ലെസ് എന്ന രീതിയിലാണ് തോന്നിയത് മൊത്തത്തിൽ നിരാശപ്പെടുത്തിയ അനുഭവമായിരുന്നു അഭയം തേടി വീണ്ടും സ്വർഗ്ഗം തുറക്കുന്ന സമയം ജയരാജ് സംവിധാനം ചെയ്ത് നെടുമുടി വേണു ഇന്ദ്രൻസ് രഞ്ജി പണിക്കർ എന്നിവർ പ്രധാന വേഷങ്ങളിലെ ചിത്രം ഗ്രാമത്തിലെ ഒരു കാഴ്ചയാണ് പറയുന്നത് നെടുമുടി വേണു ഇന്ദ്രൻസ് എന്നിവരുടെ പ്രകടനം ഗംഭീരമായിരുന്നു ആൾക്കൂട്ടത്തിൽ തന്നെയെ കണ്ടിരുന്നത് കൊണ്ടാകാം ഈ സിനിമയ്ക്ക് ഒരു ഇമ്പാക്ട് നൽകാൻ സാധിച്ചിട്ടില്ല ആ ചിത്രം കണ്ടില്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വർക്ക് ഓവറോൾ നോക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ കോമൺ ആയി പറയണമെന്ന് തോന്നി എല്ലാ ചിത്രത്തിൻ്റെയും തുടക്കത്തിൽ കമലഹാസന്റെ ഇൻട്രോ ഉണ്ട് കഥയെക്കുറിച്ച് കൂടെ കഥയിലേക്ക് ഇന്നാക്കുന്നതിൽ അത് വലിയ രീതിയിൽ സഹായിച്ചിട്ടില്ല എന്നാണ് തോന്നിയത് മലയാളം അത്ര സുഖം തോന്നിയില്ല എന്നത് തന്നെ കാരണം അത് കഴിഞ്ഞ് ചിത്രത്തിലേക്ക് കടക്കുമ്പോൾ കെ ചിത്ര പാടിയത് കിടുവായിരുന്നു മിക്ക കഥകളും സാഹിത്യത്തിന്റെ ഭംഗി നഷ്ടപ്പെടാതെ തന്നെ അവതരിപ്പിക്കാനുള്ള ശ്രമം നമുക്ക് സിരീസിൽ കാണാം ആ രീതിയിൽ തന്നെ വിജയിച്ചത് ചുരുക്കമാണെങ്കിൽ കൂടി എം ടിയുടെ ഈ കഥകൾ വർഷങ്ങൾക്ക് മുന്നേ എഴുതിയതാണ് എഴുതിയ കഥകൾ വരെയുണ്ട് പ്രമേയത്തിന്റെ കാര്യത്തിലും കഥാപാത്രങ്ങളുടെ കാര്യത്തിലും അതിലേറെയും കാലത്തെ അതിജീവിക്കുന്നത് നമ്മൾ കണ്ടതുമാണ് കഥയെ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ കാലത്തെ അതിജീവിക്കുന്ന കാഴ്ച എന്നതിലേക്ക് കൊണ്ടുവരാനും ഇവിടെ ചുരുക്കം സിനിമകൾക്കേ സാധിച്ചുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത് ഗ്രാമ നഗര ജീവിതങ്ങളെ പല കാലങ്ങളിലായി എം ടി വരച്ചിട്ടത് ശ്രദ്ധേയമാണ് ഗ്രാമ ജീവിതം എന്നത് ഒരു കഥയിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറുമ്പോൾ പുതിയ സാഹചര്യങ്ങളിൽ പുതിയ കഥാപാത്രങ്ങളിലൂടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളും മാറുന്നുണ്ട് നാട്ടിൻപുറം നന്മകളാൽ സമ്മർദ്ദം എന്ന് പറയുന്നതിനെ എം ടി പരിഗണിച്ചിരിക്കുന്നതും ശ്രദ്ധേയമാണ് മനോരഥങ്ങളിൽ ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ കാഴ്ച ശിലാലിഖിതം കടകണ്ണാബാർ യാത്രക്കുറിപ്പ് ഷെർലക് എന്നീ കഥകളാണ് മറ്റു കഥകൾക്ക് കാര്യമായ ഒരു ഇമ്പാക്ട് കൊണ്ടുവരാൻ സാധിച്ചില്ല എന്ന് തോന്നിയുള്ളൂ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ആകണമെന്നില്ല ഓരോ സിനിമകളും കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ